ഇതാണ് നിർമ്മൽ കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിർമ്മൽ പാലായിയുടെ ഫോട്ടോ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടെയുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവണം, അതോടൊപ്പം തന്നെ ഈ യാത്രയിൽ നിങ്ങളും എൻ്റെ കൂടെ വേണം. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് ചെങ്ങോട്ടുകാവ് എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത നാളെ തൊട്ട് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന്. ശരിക്കും എന്റെ ജോലി എന്താണ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഈ കാണുന്ന തട്ടുകടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂരേക്ക് പോകുമ്പോൾ നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് ആണ് ഈ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ പലരും പറഞ്ഞിരുന്നു എൻ്റെ ജോലി എന്താണെന്ന് അറിയണമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ്, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. പിന്നെ ആർട്ട് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു പാഷനായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഈ തട്ടുകടയിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പൈസയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ജോലി കഴിഞ്ഞ് മിച്ചം വരുന്ന കുറച്ച് സമയത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ ചാനലിൽ ഡ്രോയിങ് ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്നത്. 30 വർഷമായി ഈ കട ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ടിൽ പോകുന്ന പലർക്കും ഈ കടയെപ്പറ്റി അറിയാം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തട്ടുകടയാണിത്. ഇവിടെ നല്ല അടിപൊളി പുട്ടും മീൻ പൊരിച്ചതൊക്കെ കിട്ടും. ഇവിടെ മീൻ പൊരിക്കുന്നതാണ് എൻ്റെ ജോലി. അപ്പോൾ നമുക്ക് ഇനി ഒരാളെ നമ്മുടെ കൂടെ കൂട്ടാനുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്കായിരുന്നു യാത്ര, ഇനി എൻ്റെ ഒരു സുഹൃത്തിനെ കൂട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഡ്രീം ടെക് ട്രാവൽ എന്ന 350,000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിന്റെ ഓണറാണ്. ഒരു ജാടയില്ലാതെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഒരു ക്യാമറ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വരികയാണ്. ഇതാണ് സാലു ബ്രോ. നിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഇവിടെ, ഇതൊക്കെ നമ്മള് ബഹുമാനപൂർവ്വം കാണേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ ബാക്കിൽ വെക്കല്ലോ. അപ്പൊ ഇതുപോലെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും നിങ്ങൾ കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ചങ്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ സാലു ബ്രോ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാല്ലേ. ഹായ്, എന്റെ പേര് സാലു. ഞാനും ഇന്ന് സിറാജിനോടൊപ്പം നമ്മളെ നിർമ്മൽ പാലാഴിനെ കാണാൻ പോകുന്നുണ്ട്. നമ്മളെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. അത് പിന്നെ ക്ഷണിക്കാതിരിക്കുക. ഞാനൊരു കാര്യത്തിന് വേണ്ടിട്ട് ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ വരുന്നുള്ളൂ, ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ വിളിച്ചപ്പോ തന്നെ ഞാൻ റെഡി, ഞായറാഴ്ച പരിപാടി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ റെഡി പറയും. ഓടിക്കേറി വന്ന ആളാണ്. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണ്. ഞാൻ കോഴിക്കോട് വെള്ളിമാട് നിന്നാണ്. പാലാഴി എന്ന് പറയണമെങ്കിൽ നമ്മളെ വെള്ളിമാട് നിന്ന് ഒരു 5 km ഡിസ്റ്റൻസ് ഉള്ളു. അപ്പൊ അങ്ങനെയാണ് ഞാൻ സിറാജിനോട് പോകുന്നത്. അപ്പൊ സിറാജിന്റെ ചാനല് ഞാൻ കാണുന്ന ആളാണ്. കാരണം കുട്ടികളും എന്റെ വീട്ടില് കുട്ടികളൊക്കെ കാണുന്നുണ്ട് ചാനല്. കാരണം അത്രയും കറക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ ആർക്കും ചിത്രം വരയ്ക്കാൻ പറ്റും. ഞാനും ഇവന്റെ വീഡിയോ കണ്ടിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കും പറ്റിയിരിക്കില്ലേ. പിന്നല്ലാണ്ട് അത് അത്രയുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്. സിമ്പിൾ ആയിട്ട് പഠിച്ചത്. കാരണം ഇവൻ വരയ്ക്കുന്നത് കാണുമ്പോ നമ്മൾക്ക് ഇത്രയും സിമ്പിൾ ആണോ. പക്ഷെ നമ്മൾ വരയ്ക്കാനിരിക്കുമ്പോഴേ കുറെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കാം അല്ലേ. പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും പറ്റുന്നതാണ് ഇവൻ പറയുന്നത്. അടിപൊളി ചാനലാണ്. കാരണം അതിന്റെ തെളിവാണ് ഞാൻ. കാരണം എനിക്ക് ഒരു ചിത്രകലയായിട്ട് ഒരു പാരമ്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. വേറെ എന്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം പഠിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. അതെ. അപ്പൊ നമുക്ക് നേരെ നമ്മൾ പോകുന്നത് നമ്മളെ നിർമ്മൽ പാലാഴി ചേട്ടന്റെ വീട്ടിലേക്കാണ്. അപ്പം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, അറിയല്ലേ. സിറാജ് ഒരു അടിപൊളി പെൻസിൽ കൊണ്ട് ഒരു ചിത്രം വച്ചിട്ടുണ്ട് നിർമ്മലാട്ടന്റെ. അത് നമ്മൾ നേരെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് അല്ലേ. നിർമ്മലേട്ടന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഗിഫ്റ്റ് വണ്ടിയിലുണ്ട്, അത് എടുക്കുകയാണ്. ഇതാണ് നിർമ്മലേട്ടന് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. ഇത് പിന്നെ ഉണ്ണിക്കുട്ടനും മോനൊക്കെ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ്. നമ്മള് വീട്ടിൽ വരുന്നല്ലോ, അപ്പൊ കുട്ടികൾക്ക് കൂടെയുള്ള ഗിഫ്റ്റും കൂടെ എടുക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള പെൻസിലും പേപ്പറുകളൊക്കെ ആണിത്. അപ്പൊ നമുക്കിത് നിർമ്മലേട്ടൻ കൊണ്ട് കൊടുക്കാം. വിളിച്ചോ നമുക്ക് ബെല്ലടിക്കാം. നമസ്കാരം.
നിർമ്മലേട്ട മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു ചെറിയ ഗിഫ്റ്റ് നിർമ്മലേട്ട തരണം എന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നതാണ്. നിർമ്മലേട്ടന് മാത്രല്ല മക്കൾക്കുള്ള ഗിഫ്റ്റ് ഉണ്ട്. ഓപ്പൺ ചെയ്ത് കാണണം. ഉണ്ണിക്കുട്ടം വരയ്ക്കാറുണ്ടോ? ചെറുതായിട്ടൊക്കെ വരയ്ക്കും. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേപ്പറും അതിന്റെ ഡോക്സിന്റെ കമ്പനിയുടെ കളർ പെൻസിലാണ്. പിന്നെ അനിയന് വേണ്ടിയിട്ടുള്ളത് ഉണ്ട്. വരക്കണോ? വലുതാവും. ആ വലുതാരും വലിയ ചിത്രകാരൻ. പോവാണോ? എന്താ പറഞ്ഞ? അവന് താങ്ക്സ് ഇല്ലേ? എന്താ പറഞ്ഞ? അല്ല എന്താ പറഞ്ഞ? വലുതായി വരയ്ക്കോ? വലുതായാലും വലിയ ചിത്രകാരനാണ് കേട്ടോ. നിർമ്മലേട്ടനെ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് നേരിട്ട് കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ അത് നിർമ്മലേട്ടനെ സെലക്ട് ചെയ്തതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒരു 4 വർഷം മുമ്പാണ് നിർമ്മലേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. നമ്മുടെ കടയിൽ ആദ്യമായിട്ട് നിർമ്മലേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ കൊയിലാണ്ടി പ്രോഗ്രാം ഉള്ളപ്പോൾ ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ് ലേറ്റ് ആകുമ്പോൾ സിറാജ നീ ഭക്ഷണം എടുത്ത് വെക്കണം, പരിപാടി ലേറ്റ് ആയിട്ടുണ്ട് എന്നെ വിളിച്ചു. അങ്ങനെയുള്ള സൗഹൃദമായിരുന്നു. അന്ന് ഞാനൊരു ആർട്ടിസ്റ്റേ അല്ല, വേറൊരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് ഞാൻ ചെറുതായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഞാൻ നിർമ്മലേട്ടൻ അയച്ചു കൊടുക്കും. നിർമ്മലേട്ടൻ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ജോലി ഇല്ലാതെ എല്ലാവരും വീട്ടിലേയിരുന്നു. അപ്പോൾ ഞാനും വീട്ടിലായി. അപ്പോൾ എനിക്ക് വരയ്ക്കാനുള്ള ആർട്ട് മെറ്റീരിയൽസ് കിട്ടാനില്ല, കടകൾ തുറക്കാറില്ല. അങ്ങനെ എനിക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നില്ല എന്നറിഞ്ഞപ്പോൾ നിർമ്മലേട്ടൻ അത് നേരിട്ട് പോയി വാങ്ങിയിട്ട് എനിക്ക് നേരിട്ട് എത്തിച്ചത്. അല്ല, ഒരു ആക്ടറാണല്ല, അങ്ങനത്തെ ഒരു ജാടില്ലാതെ വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഒരിക്കലും മറക്കാറില്ല. അതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റ് ഞാനൊരു ഒരു ആദരവായിട്ട് നിർമ്മലത്തിന് നൽകുകയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. അയ്യോ, അടിപൊളി. എന്താ പറയാ, ഇതാണ് നിർമ്മലേട്ടൻ. നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും സിമ്പിളാണ് ആള്. അല്ല, അത് ഇത് ശരിക്കും ഞെട്ടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം നമുക്ക് ഇല്ലാത്തൊരു കഴിവല്ലേ. എനിക്കൊരു ഒരു വര നേരിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പോലും അറിയാത്ത ആളാണ്. അപ്പോൾ ഇത് ഭയങ്കര സിറാജ് എനിക്ക് ആദ്യം വരച്ചിരുന്നത് എൻ്റെ ഫാമിലി ഫോട്ടോ അല്ലേ. ആ ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു ആദ്യം വരച്ചത്. ഇപ്പം അതിനുശേഷം സിറാജിന് ഒക്കെ അത് എനിക്കൊരു സ്റ്റേജിൽ വെച്ചില്ലേ, സിറാജ് സ്റ്റേജിൽ വെച്ചിട്ട് തന്ന് ആ സിറാജ്. ഇത് വലിയൊരു കഴിവ് തന്നെയല്ലേ, ശരിക്കൊരു ജീവനുള്ള ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ തന്നെ ഭയങ്കര കഴിവ് തന്നെയാണ്. അപ്പം എൻ്റെ ഫാമിലി ഫോട്ടോ അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലെല്ലാവരും ചിത്രം വരച്ചിട്ടുണ്ട്. നാഷിക്ക, ജാഫർക്ക, അതൊക്കെ വരയ്ക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ഭാഗ്യമാണ്. പക്ഷെ അത് അവരിലേക്ക് എത്തിക്കാൻ ഒരാൾ വേണം. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നിർമ്മല ഹരീഫ്, ഒരുപാട് ഞങ്ങളെ നോബിച്ചേട്ടൻ, സുധീട്ടൻ, എല്ലാവരെയും ചിത്രം ഗംഭീരായിട്ട്, നവാസുക്ക, അങ്ങനെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ ചിത്രം ഞെട്ട് ഒരെണ്ണം കൊട്ടൻ നസീർക്ക ചിത്രകലയുടെ സൂപ്പർ രാജാവ് തന്നെ പറയുന്നത് നസീർക്ക. നസീർക്കാരനെ ശരിക്കും ഞെട്ടി അടിപൊളിയാടാ. എന്നിട്ട് പിന്നെ നമ്പർ പേഴ്സണലി വിളിച്ച് പിന്നെ വോയിസ് ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു, അതൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക, എൻ്റെ ലൈഫിൽ കിട്ടാത്തൊരു പിന്നെ അത്രയും നല്ലൊരു പ്രോത്സാഹനമായിരുന്നു എനിക്കത്. അതിന് ശേഷമാണ് ഞാൻ ഈ ആർട്ടിലേക്ക് കൂടുതലായിട്ട് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. അല്ല, അത് ഞാനത് പറഞ്ഞതൊന്നുമില്ല. അത്രയും വലിയൊരു കലാകാരൻ ഒരിക്കലും ജനങ്ങളിലെങ്ങനെയും അറിയും. അത് ഞാൻ അറിയിച്ചാലും ഇല്ലെങ്കിലും സിറാജ് അറിയും. അത് നമ്മൾ ചെറിയൊരു സഹായ നിമിത്തായെന്ന് മാത്രമേ ഉള്ളൂ. അതോ എനിക്ക് ആദ്യം വരച്ചിരുന്ന എൻ്റെ ഫാമിലി ഫോട്ടോ എന്താണ്, ഇതൊക്കെ ഇവിടെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട് ഞാനെപ്പോഴും. ഇതൊരു വലിയൊരു കഴിവല്ലേ.
സിമ്പിളായിട്ട് പിന്നെ നിർമ്മലേട്ടാ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട് എനിക്കും തരണം എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു നിർമ്മലേട്ടൻ പറഞ്ഞു അങ്ങനെ സിമ്പിളായിട്ട് തന്നാ പോരാ നീ തരുന്നത് നാലാൾ അറിയണമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ എന്നെ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു വേദിയിൽ കയറുന്നത് അങ്ങനെ ഒരു വേദിയിൽ വെച്ചിട്ടാണ് എനിക്കിത് നൽകാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത് അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എന്നെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ നിർമ്മലേട്ടന്റെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് എത്രത്തോളം എങ്ങനെ വളർന്നാലും അതിൻ്റെയൊക്കെ ബേസായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള നിർമ്മൽ അത് ആ വേദിയിലൊന്നും അല്ല സിറാജ് നിൽക്കേണ്ടത് എനിക്കറിയാം. സിറാജ് ഇനി ഒരുപാട് വലിയ എത്താൻ പോകുന്നേ ഉള്ളത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും സിറാജെ എന്താ പറയാ എന്തായാലും സിറാജ് ഒരു പുതിയ സംരംഭം അല്ലെ തുടങ്ങുക. ആർട്ട് ആൻഡ് ടിപ്സ് സിറാജ് എന്നാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇപ്പം നമുക്കറിയാം ലോക്ക്ഡൗണിന് അനുബന്ധിച്ച് ഒരുപാട് ആളുകൾ ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിമുകളായിട്ടാണ് ഒരുപാട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഫുഡിൻ്റെ അങ്ങനെ ഒരുപാട് ചാനലുകൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സിറാജ് ശരിക്കും അനുഗ്രഹീതനായ അംഗീകരിക്കാവുന്ന ഒരു കല അംഗീകരിക്കേണ്ട ഒരു കലാകാരനാണ്. അപ്പം എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ ഫോളോ അപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. സിറാജിന് ശരിക്കും ഞെട്ടാൻ കാരണം എന്താണെന്ന് അറിയുമോ, സിറാജ് കൊയിലാണ്ടിയിലുള്ള ഒരു പുട്ടുപീഡിയ പുട്ടുപീഡിയയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാം ഫുഡും മീൻപൊരിച്ചൊക്കെ എത്തിച്ചേരുന്ന ആളാണ്. അപ്പോൾ അവിടെ അവിടെ നിൽക്കേണ്ട ആളല്ല സിറാജ്. സിറാജ് ഉയരത്തിൽ പറക്കേണ്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സിറാജിനെ സപ്പോർട്ട് ചെയ്യണം, ഈ ഈ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് താങ്ക്സ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ട് ഒരു സഹോദരനായിട്ട് കണ്ട് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച കിട്ടിലും വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.